ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 20 മെയ് 2022. ദൈവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് 15 മെയ് 2022. രാജ്യതന്ത്ര പ്രകാശ ദിനം 16 മെയ്. ആം ആദ്മി പാർട്ടിയും 2020 പാർട്ടിയും ചേർന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ സഖ്യം ജനക്ഷേമ സഖ്യം. പണ്ഡിത് കറുപ്പൻ പുരസ്കാര ജേതാവ് എം കെ കുഞ്ഞാൽ. അടുത്തിടെ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആൻഡ്രൂ സൈമൺസ്. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് കിരീടം നേടിയത് പാലക്കാട്. ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഗോകുലം കേരള എഫ് സി ഫൈനലിൽ കൊൽക്കത്ത മുഹമ്മദ്സിനെ പരാജയപ്പെടുത്തി. കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം ഗോകുലം സ്വന്തമാക്കി. യു എയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹാനാണ്. ഹൈക്കോടതി അഭിഭാഷകരിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജിയാകുന്ന 4-ാമത്തെ വനിത ശോഭ അന്നമ്മ ഈപ്പൻ. പുതിയ നിയമത്തോടെ ചരിത്രത്തിൽ ആദ്യമായി ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം 7. ത്രിപുര മുഖ്യമന്ത്രിയെ നിയമിതനായത് മനിക് സാഹ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ മുൻ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകർ പ്രസാദ്. ബുദ്ധവനം പൈതൃക തീം പാർക്ക് നിലവിൽ വന്നത് തെലങ്കാന. എഫ് എ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ലിവർപൂൾ. പുതിയ പാഠ്യപദ്ധതി വികസിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച് 12-അംഗ കമ്മിറ്റിയിലെ തലവൻ കസ്തൂരി രംഗൻ. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈയിടെ അന്തരിച്ച ചന്ദ്രനിലെ മണ്ണ് വിതച്ച വിത്തുകൾ മുളച്ചു. ഈ ചെടിയുടെ വിത്തുകളാണ് അർബിഡോപ്സിസ്. 3 ദിവസം ആർത്തവത്തിൽ അവധി നൽകുന്ന ആദ്യ പാശ്ചാത്യ രാജ്യമാകുന്നത് സ്പെയിൻ. 2022 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം പത്രപ്രവർത്തനം ഡിജിറ്റൽ ഉപരോധത്തിൻ്റെ കീഴിൽ. 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് മെഡൽ നേട്ടത്തിൽ 1-ാം എത്തിയത് ജെയിൻ യൂണിവേഴ്സിറ്റി. 2022 ലോക സ്കൂപ്പർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് റോണി സുളിമൻ. 2022 മെയ്യില് ഗൂഗിളിൻ്റെ പബ്ലിക് പോളിസി ഹെഡായി നിയമിതനായത് അർച്ചന ഗുലാട്ടി. 2022 മെയ്യില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവായി നിയമിതനായത് തരുൺ കപൂർ. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയായ സി ഐ ഇയുടെ ആദ്യ ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിതനായത് നന്ദ മുൽചന്ദാനി. 2022 രണ്ടാം ഇന്ത്യ നോർഡിക് ഉച്ചകോടിയുടെ വേദി കോപ്പൻഹേഗൻ. ഐ എസ് താരയുടെ ശുക്രനിലേക്കുള്ള ഓർബിറ്റർ ദൗത്യമാണ് ശുക്രയാൻ. 2022 പുറത്തു വന്ന് ഐ സി സി ടി ട്വൻ്റി വാർഷിക റാങ്കിങ്ങിൽ 1-ാമത്തേത് ഇന്ത്യ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കൺട്രി ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ആദ്യ രാജ്യം ഇന്ത്യ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നേതൃത്വത്തിൽ ആദ്യമായി വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളം. നാറ്റോയുടെ സൈബർ ഡിഫൻസ് ഗ്രൂപ്പിൽ അംഗമാവുന്ന ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. കേരളത്തിൽ വാക്സിൻ കുത്തിവയ്പ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ട്രൈബൽ പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യയിൽ ചികിത്സ തേടുന്ന വിദേശികളുടെ സഹായത്തിന് സൗകര്യത്തിനായി ഏർപ്പെടുത്തിയ ആപ്പാണ് വൺ സ്റ്റെപ്പ്. ആകാശഗംഗ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്ത സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ സാജിറ്റോറിയസ് എൻ്റെ ചിത്രം ആദ്യമായി പുറത്തുവിട്ട റേഡിയോ ടെലിസ്കോപ്പ് ശൃംഖലയാണ് ഹോറൻസ്. ചരിത്രത്തിൽ ആദ്യമേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി. 2022 ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. കേരളത്തിൽ വാക്സിൻ കുത്തിവയ്പ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ട്രൈബൽ പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യയിൽ ചികിത്സ തേടുന്ന വിദേശികളുടെ സഹായത്തിന് സൗകര്യത്തിനായി ഏർപ്പെടുത്തിയ ആപ്പാണ് വൺ സ്റ്റെപ്പ്. ആകാശഗംഗ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്ത സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ സാജിറ്റോറിയസ് എൻ്റെ ചിത്രം ആദ്യമായി പുറത്തുവിട്ട റേഡിയോ ടെലിസ്കോപ്പ് ശൃംഖലയാണ് ഹോറൻസ്. ചരിത്രത്തിൽ ആദ്യമേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി. 2022 മെയ്യിലെ നിയമിതനായ കറുത്ത വർഗ്ഗക്കാരിയാണ് കരീന ജീൻ പിയറി. ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഏഷ്യ പസഫിക് ചെയർമാനും ആഗോള വൈസ് പ്രസിഡന്റുമായി 2022 മെയ്യിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ റോയി കല്ലിവയൽ. ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ 2022 മെയ്യിൽ നിലവിൽ വന്നത് മുംബൈ. 20-ാം തവണയും എവറസ്റ്റ് കൊടുമുടി കയറി റെക്കോർഡ് നേടിയ നേപ്പാൾ സ്വദേശിനി കാമ്രീത് ഷെർപ്പ. ഇന്ത്യയിലാകത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്. സർദാർ പട്ടേലിൻ്റെ പ്രതിമ 2022 മെയ്യിൽ അനാച്ഛാദനം ചെയ്ത രാജ്യം കാനഡ. ഹോങ്കോങ്ങിൻ്റെ ഭരണത്തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ ലീ. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ചൈന. രാജ്യത്തിൻ്റെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ട 282 സൈനികരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? പഞ്ചാബ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.